എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് കാത്തിരുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് കീഴിൽ വരുന്ന സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ഒരുപാട് പേര് കാത്തിരിക്കുന്നതായിരുന്നു ഈയൊരു ആർ പി എഫ് റെയിൽവേയിലെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് ആർ പി എഫ് അപ്പോൾ അതിൻ്റെ കോൺസ്റ്റബിളും സബ് ഇൻസ്പെക്ടറിൻ്റെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവും സബ് ഇൻസ്പെക്ടറും പത്താം ക്ലാസ്സുള്ളവർക്ക് കോൺസ്റ്റബിളും ഡിഗ്രി ഉള്ളവർക്ക് എസ്ഐയും ആവാതിൽ ആദ്യം തന്നെ നോട്ടീസിൽ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ആർ പി എഫിൻ്റെ ഈ ഒരു ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ കയറാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ മുതൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാം ഒന്നും ഓർത്ത് ആരും പേടിക്കേണ്ട ഇന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വരും അത് കണ്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അടുത്ത മാസം മെയ് പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ആ ഒരു മാസം സമയമുണ്ട് അതുകൊണ്ട് ും കൊടുക്കണ്ട ആപ്ലിക്കേഷൻ വീഡിയോ കൊണ്ട് പയ്യയൊക്കെ അപ്ലൈ ചെയ്താൽ മതി ഓക്കെ കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് സാലറി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് സ്റ്റാർട്ടിങ് ഇൻഷ്യൽ പേ ഉണ്ട് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പതിനെട്ട് ടു ഇരുപത്തെട്ട് അതിൽ തന്നെ ഒ ബി സി എസ് സി എസ് ടിക്ക് റിലാക്സേഷനും ഉണ്ട് ഓക്കെ വേക്കൻസി കാണുക നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഞാൻ തന്നെ മുമ്പത്തെ വീഡിയോയിൽ പ്രീവിയസ് ചെയ്തതാണ് വേക്കൻസി അപ്ഡേറ്റിനെയൊക്കെ പറ്റി ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണ് ടോട്ടൽ കേരളത്തിലെ തിരുവനന്തപുരം ആർ ആർ ബി ഉൾപ്പെടെ വരുന്നത് ഓക്കെ ടോട്ടൽ വേക്കൻസി നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ഇനി സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ നാനൂറ്റി അമ്പത്തി വേക്കൻസി ഉണ്ട് അത് ഡിഗ്രിക്കാർക്കാണ് എസ് ഐ ആകാൻ പറ്റുന്നത് ഡി നോർമലി ഡിഗ്രിക്കാർക്കാണെന്ന് അറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസ്റ്റബിൾ പതിനെട്ട് ടു ഇരുപത്തി എട്ട് കാരണം ഇത്തവണത്തെ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മാത്രം റിലാക്സേഷൻ എല്ലാ എല്ലാ ജനറൽ കാറ്റഗറിക്കാർക്കും റിലാക്സേഷൻ കൊടുത്ത് പതിനെട്ട് ടു ഇരുപത്തി എട്ട് ആക്കിയിട്ടുണ്ട് നോർമലി പതിനെട്ട് ടു ഇരുപത്തഞ്ചാണ് ആർ പി എഫ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഓക്കെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറ് ഈ രണ്ട് തീയതികളിൽ ഉള്ളിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒ ബി സി ആകുമ്പോൾ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും എസ് സി എസ് ടി ആകുമ്പോൾ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സ് അടയ്ക്കണം അഞ്ഞൂറ് രൂപ ഇതിൽ നാന്നൂറ് രൂപ ഈ ഫീസ് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ഈ ഇതിൽ നാന്നൂറ് രൂപ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും ഓക്കെ ഗേൾസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്രയും ഫീസൊന്നും നിങ്ങൾക്ക് വരത്തില്ല ഓക്കെ ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സി ബി റ്റി ആണ് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഒറ്റ പരീക്ഷയേ ഉള്ളൂ ഒരു സി ബി ടി വൺ ടു അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പോൾ ഒറ്റ പരീക്ഷയേ ഉള്ളൂ യോഗ്യത ഞാൻ പറഞ്ഞു ഓൾറെഡി പത്താം ക്ലാസ് വിജയം മാത്രം നിങ്ങൾക്ക് എത്ര മാർക്കോ വേണോ അങ്ങനെയൊന്നുമില്ല പത്താം ക്ലാസ് നോർമലി പാസ്സായാൽ മാത്രം മതി ഓക്കെ ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഇപ്പം എക്സാം കഴിഞ്ഞ് ഫിസിക്കൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഫിസിക്കൽ പറയുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ആണുങ്ങൾക്കാണെങ്കിൽ മെയിൽസിന് ആയിരത്തി അറുനൂറ് മീറ്റർ നമ്മുടെ ആർമിയിലെ സെയിം ലെങ്ത് ഓടണം ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് സമയം ഇനി ഗേൾസിന് എണ്ണൂറ് മീറ്റർ ഓടിയാൽ മതി മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ലോങ് ജമ്പ് ആണുങ്ങൾക്ക് പതിനാലടി പെൺകുട്ടികൾക്ക് ഒൻപതടി ഹൈ ജമ്പ് നാലടി ഗേൾസിന് മൂന്നടി ഇങ്ങനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നത് ഈ ഫിസിക്കൽ പാസ്സാവുന്നവരെ അവർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകുകൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എക്സാം ഉണ്ട് അതുപോലെ അത് കഴിഞ്ഞ് ട്രെയിനിങ് ആർ പി എഫിൻ്റെ നിങ്ങൾക്ക് ആർ പി എഫിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ അലോട്ട് ചെയ്തേക്കുന്ന സെൻറ്ററിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് നിങ്ങൾക്ക് റെയിൽവേയിലെ കാവൽ ജോലിയായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് കയറാൻ പറ്റും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ മാക്സിമം നമുക്ക് അപ്ലൈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞാൻ ആർ ആർ ബി തിരുവനന്തപുരം വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേരളത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ആർ ആർ ബി തിരുവനന്തപുരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ കാണാം ആർ ആർ ബി ഏറ്റവും ലാസ്റ്റ് ആർ ആർ ബി തിരുവനന്തപുരം കിടപ്പുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലും നല്ലൊരവസരമാണ് ആർ പി എഫ് ഒരുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡീ ിലെ വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഫീസിൻ്റെതാണ് നിങ്ങൾക്ക് ഇനി ഫീമെയിൽസിൻ്റെ ഫീസിൻ്റെ കാര്യം അറിയണമെങ്കിൽ ഫീമെയിൽസ് എസ് സി എസ് ടി കാർക്കൊക്കെ ഇരുന്നൂറ്റി അമ്പത് പേരു അടച്ചാൽ മതി ആ ഇരുന്നൂറ്റമ്പതിൽ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ബാക്കിയുള്ളവരൊക്കെ അഞ്ഞൂറ് രൂപ അടയ്ക്കണം അതിൽ നാനൂറ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് നിങ്ങളത് പേടിക്കേണ്ട ഫീസിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻറിൽ ചോദിക്കുക എസ് ഐയുടെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക സബ് ഇൻസ്പെക്ടറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ദ വീഡിയോ ഹാവ് എൻ എ സ്റ്റേ